ഈ ചക്കം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് അൺലോഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഇവിടെ നിന്ന് പഴുത്തതനുസരിച്ച് സാധാരണ വെള്ളത്തിൽ തന്നെ ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഫ്രൂട്ട് കട്ടിംഗ് ഏരിയ. ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം ആ സൈഡിലേക്ക് കൊടുക്കും. അവിടെയാണ് പഴമൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന ഏരിയ. അതിനുശേഷം നമ്മൾ പ്രോസസ്സിംഗ് ഏരിയയിലേക്ക് പോവാണ്. ഇത് നമ്മൾ പ്രീ പ്രോസസ്സിംഗ് ഏരിയ, ഇത് കട്ടിംഗ് ഏരിയ. പഴച്ചൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഈ പൾപ്പ് മെഷീൻ ഇടും. അപ്പൊ അതിൽ നമ്മൾ കുരുവും പഴുപ്പും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൾപ്പ് മെഷീൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പൾപ്പിനെ തെർമൽ പ്രോസസ്സ് ചെയ്യുന്നത്. ഹീറ്റോടെ പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൂൾ ചെയ്യും, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് പൾപ്പിന്റെ പ്രോസസ്സ്. ഇതാണ് നമ്മുടെ സ്ലൈസിങ് മെഷീൻ. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ വരിക്ക ചക്ക പീസ് ആക്കിയിട്ട് നമ്മൾ ഫില്ലിംഗ് മെഷീനിലിടും, ഫിൽ ചെയ്യും, കൂൾ ചെയ്യും, സ്റ്റോർ ചെയ്യും. ക്രഷിംഗ് മെഷീൻ ആണിത്. ക്രഷും നൈസും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ബ്ലാൻഡിംഗ് മെഷീൻ. ഇവിടെ വെച്ച് നമ്മൾ ഇടിച്ചക്ക ബ്ലാൻഡ് ചെയ്യും. ബ്ലാൻഡ് ചെയ്തതിന് ശേഷം അതിനെ പാക്ക് ചെയ്യും, റീട്ടൗട്ട് ചെയ്യും. അത് റീട്ടൗട്ട് പ്രോസസ്സിംഗ് ആണ്. നമ്മൾ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യും. ബ്രിക്സ്, പി എച്ച്, പിന്നെ മൈക്രോ ഓർഗാനിസത്തിന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഹൈലി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തതിനാണ് ഡിസ്പാച്ച് ചെയ്യുന്നത്. കണ്ണൂര് കിംഫ്രയിലാണ് ആട്ടോ കർപ്പസ് എന്ന് പറയുന്ന ഈ കമ്പനി ഉള്ളത്, ചക്കയുടെ ഫാക്ടറി. നമ്മുടെ കൂടെ ഉള്ളത് ഇവിടുത്തെ ഫുഡ് ടെക്നോളജിസ്റ്റ് ആയിട്ടുള്ള അനുശ്രീ ആണ്. ഇത് അപ്പാണ്, ചക്ക അപ്പം. കഴിക്കുമ്പോൾ അതിനൊരു സോഫ്റ്റ്നെസ് കുറവുണ്ടെങ്കിലും നമുക്ക് ആ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് ടേസ്റ്റും മണവും കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ജാക്ക്ഫ്രൂട്ട് പ്ലെയിൻ ആണ്, അതായത് ഇടിച്ചക്ക. റെഡി ടു കുക്ക് ഉണ്ടോ? റെഡി ടു ഈറ്റ് ആണ്. റെഡി ടു ഈറ്റ് ആണ്. ഇത് ബർഗർ പാറ്റി. ഇത് നമ്മുടെ ടെറിയാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേവിയാണ്, ടെൻഡർ ജാക്ക് ഫ്രൂട്ട് ടെറിയാക്കി. നമ്മുടെ നാടൻ പുഴുക്ക്, ചക്ക പുഴുക്ക്. അനുശ്രീ, ശരിക്കും ആട്ടോ കാർപ്പസ് എന്ന് പറഞ്ഞ പേര് എങ്ങനെയാ വന്നേ? ആട്ടോ കാർപ്പസ് എന്ന് വെച്ചാല് നമ്മുടെ ചക്കയുടെ സയന്റിഫിക് നെയിം ആണ്. നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യമാണ്, ചക്ക സുലഭമായി കിട്ടും, പക്ഷെ അതിന്റെ ശാസ്ത്രീയ നാമം നമുക്ക് അറിഞ്ഞൂടാന്നുള്ള. ശാസ്ത്രീയ നാമം അറിയാത്തത് തെറ്റല്ല, പക്ഷെ നമുക്ക് ഇത്രയും പറമ്പിലൊക്കെ വീണു പോകുന്ന ഒരു ഒരു സംഗതിയാണ് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അതും ഭയങ്കര വാല്യൂ ആഡഡ്, വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ എന്ന് പറയാം. അതായത് ബൈ പ്രോഡക്ട്സ് ഉണ്ട് കുറെ, അത് നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയയാണ് ചക്കയുടെ. അത് എക്സ്പ്ലോർ ചെയ്യുന്ന കമ്പനിയാണ്. ഇതിനകത്തേക്ക് കയറി കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും, കാരണം നമ്മൾ ഈ നാട്ടിൻപുറത്ത് ചക്ക വെട്ടിപ്പറിക്കുന്ന ഒരു പരിപാടിയെന്നല്ല ഇതിനകത്ത് ചെയ്യുന്നത്, എല്ലാം സയന്റിഫിക് പ്രോസസ്സാണ്, അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ചക്ക എവിടെന്നൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ, ഈ ഫസ്റ്റ് സ്റ്റേജ് എന്തൊക്കെയാണ്? നമുക്ക് സീസൺ ഉള്ള സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ചക്ക കിട്ടും. അല്ലാത്ത സമയത്ത് ഇപ്പൊ ഓഫ് സീസൺ ആണല്ലോ, ആ ഓഫ് സീസൺ ഉള്ള സമയത്ത് നമുക്ക് തമിഴ്നാട്, കർണാടകയിൽ നിന്നൊക്കെയാണ് ചക്ക വരുന്നത്. ഈ ചക്ക നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ റാക്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇവിടെ നിന്ന് പഴുത്തതനുസരിച്ച് സെപ്പറേറ്റ് ചെയ്ത് സാധാരണ വെള്ളത്തിൽ തന്നെ ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഏരിയയിൽ നടക്കുന്ന പ്രോസസ്സ്. ഇവിടെ ഒരു ഗംഭീര പ്രോസസ്സ് നടക്കുന്നുണ്ട്. നാട്ടിൻപുറത്ത് നിന്ന് ശേഖരിച്ചു വരുന്ന ചക്ക ഇവിടെ പല രീതിയിൽ വേർതിരിച്ച് കട്ട് ചെയ്ത് അത് വരിക്കച്ചക്ക, കൂഴച്ചക്ക, പിന്നെ ഇടിച്ചക്ക, അങ്ങനെ പല രീതിയിലുള്ള പ്രോസസ്സ് ഒരുമിച്ച് നടക്കുന്നു. ഇവിടെ ഒരു സൈഡിൽ ചേച്ചിമാര് കൂഴച്ചക്ക ഇങ്ങനെ റെഡിയാക്കുന്ന സമയത്ത് ഒരു സൈഡിൽ ഇടിച്ചക്കൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നു, അത് വാഷ് ചെയ്യുന്നു, ചില സൊല്യൂഷനിൽ ഇടുന്നു. മൊത്തം പ്രോസസ്സ് ഒന്ന് വേഗത്തിൽ പറഞ്ഞാൽ എങ്ങനെ പറയും മനസ്സിലായി? ഇവിടുന്ന് ക്ലീൻ ചെയ്ത് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കാണ്. ഇതാണ് നമ്മുടെ ഫ്രൂട്ട് കട്ടിംഗ് ഏരിയ. ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം ആ സൈഡിലേക്ക് കൊടുക്കും. അവിടെയാണ് നമ്മുടെ തൊലിയും കുരു ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് പഴെടുക്കും. അതിനുശേഷം നമ്മൾ പ്രോസസ്സിംഗ് ഏരിയയിലേക്ക് പോവാണ്. ഇത് നമ്മൾ പ്രീ പ്രോസസ്സിംഗ് ഏരിയ, ഇത് കട്ടിംഗ് ഏരിയ. ഈ വാഷ് ചെയ്യുന്നതൊക്കെ പ്രത്യേക സൊല്യൂഷൻ ആണോ? അതായത് ഇടിച്ചൊക്കെ വെറുതെ കട്ട് ചെയ്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ബ്രൗണിംഗ് റിയാക്ഷൻ ഉണ്ടാവും. ആ ഒരു പ്രോസസ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൊല്യൂഷനിൽ ഇട്ട് വെക്കുന്നത്. ഇവിടെ ശരിക്കും മെയിൻ ആയിട്ട് ഇടിച്ചക്കയും കൂഴച്ചക്കയാണല്ലേ? ഇപ്പൊ സീസൺ ഔട്ട് ആയതുകൊണ്ടാണ് നമുക്ക് വരിക്കച്ചക്ക കിട്ടാത്തത്. അതായത് നമ്മൾ കൂഴച്ചക്ക എടുക്കും, ഇടിച്ചക്കയും.